വണ്ടിച്ചക്ക് കേസിൽ നടൻ ഋഷഭാവ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. എളമക്കര സ്വദേശിയിൽ നിന്ന് 11 ലക്ഷം രൂപ വാങ്ങിയ ശേഷം വണ്ടിച്ചക്ക് നൽകി പറ്റിച്ച കേസിലാണ് ഋഷഭാവ കുറ്റക്കാരനാണെന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എറണാകുളം NI കോടതി കണ്ടെത്തിയത്. സിനിമാ നടനായ തന്നെ നാണം കെടുത്ത് നൽകിയ കേസാണെന്നും അപ്പീൽ പോകുമെന്നുമായിരുന്നു വിധി കേട്ട ശേഷമുള്ള ഋഷഭാവയുടെ പ്രതികരണം. 3 വർഷം നീണ്ട വാദത്തിനൊടുവിലാണ് ഋഷഭാവ കുറ്റക്കാരനെന്ന കോടതിയുടെ കണ്ടെത്തൽ. എളമക്കര സ്വദേശി സാദിക്കിൽ നിന്ന് 2014 മെയ് മാസത്തിൽ 11 ലക്ഷം രൂപ വാങ്ങിയ ശേഷം വണ്ടിച്ചെക്ക് നൽകി പറ്റിച്ചെന്നാണ് കേസ്. അയാളുടെ പെങ്ങളെ മകളെ കല്യാണം 14 സെപ്റ്റംബർ 2014 നടത്തണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. എന്നിട്ട് അതിനൊരു ഉറപ്പിലേക്കായിട്ട് ഒരു ചെക്ക് തന്നാണ്. സ്വന്തം ചെക്കിൽ തന്റെ വ്യാജൊപ്പിട്ടാണ് പരാതിക്കാരന് ഋഷഭാവ നൽകിയതെന്നും കേസിന്റെ വിചാരണ വേളയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരുന്നു. നീണ്ട പരിശോധനകൾക്ക് ശേഷം പ്രതിയുടെ യഥാർത്ഥ ഒപ്പും വ്യാജം എന്ന് പ്രതി പറഞ്ഞ ഒപ്പം തമ്മിൽ 14 സമാനതകൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്സുകൾ കണ്ടുപിടിക്കുകയും അത് അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടം വാങ്ങിയ പണം പറഞ്ഞ സമയത്ത് മടക്കി നൽകിയില്ലെന്ന് സംബന്ധിച്ച ഋഷഭാവ വിധിയോട് ഇങ്ങനെ പ്രതികരിച്ചു. ഒരാളോട് കാശ് വെച്ച സമയത്ത് കൊടുത്തില്ല, അയാൾ കേസ് കൊടുത്തു. അയാളെ വിധിയെക്കുറിച്ച് അപ്പീൽ സമർപ്പിക്കാൻ കോടതി ഋഷഭാവയ്ക്ക് ജാമ്യം അനുവദിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി.